മതവികാരം വ്രണപ്പെടുത്തി എന്ന കേസിൽ അറസ്റ്റിലായ രഹ്ന ഫാത്തിമയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു രഹ്നയ്ക്കെതിരെ കേസെടുത്തത്. കേസിൽ രഹ്ന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. രഹ്നയുടെ സന്ദർശനം ശബരിമലയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ വാദം അംഗീകരിച്ചായിരുന്നു കോടതി രഹ്നയ്ക്ക് അന്ന് ജാമ്യം നിഷേധിച്ചത്. മതവിശ്വാസത്തെ അവഹേളിക്കാൻ ശ്രമിച്ചെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മതവികാരം വ്രണപ്പെടുത്തുന്ന പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചെന്നും ആരോപിച്ച കോട്ടയം തൃക്കൊടിത്താനം സ്വദേശി ആർ രാധാകൃഷ്ണ മേനോനാണ് രഹ്നയ്ക്കെതിരെ പരാതി നൽകിയത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ രഹ്ന ഫാത്തിമയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഇതോടെ റിമാൻഡ് കാലാവധി മുഴുവനും അകത്ത് കിടക്കേണ്ട അവസ്ഥയാണ് രഹ്നയ്ക്ക്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു രഹ്നയ്ക്കെതിരെ കേസെടുത്തതും. കേസിൽ രഹ്ന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. രഹ്നയുടെ സന്ദർശനം ശബരിമലയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ വാദം അംഗീകരിച്ചായിരുന്നു കോടതി രഹ്നയ്ക്ക് നേരത്തെ ജാമ്യം നിഷേധിച്ചത്. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഇവരുള്ളത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലെ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്നത് ബുധനാഴ്ചയിലേക്ക് മാറ്റുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി രഹ്നയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസിന് 2 മണിക്കൂർ അനുവദിക്കാമെന്നായിരുന്നു അന്ന് കോടതി നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഈ സമയം മതിയാവില്ല എന്ന് കാണിച്ചാണ് പോലീസ് വീണ്ടും റിവ്യൂ പെറ്റീഷൻ നൽകിയത്. പോലീസിന്റെ ഈ ആവശ്യം പരിഗണിക്കുന്നതിനായാണ് ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിയിരിക്കുന്നത്. പത്തനംതിട്ട പോലീസാണ് രഹ്നയ്ക്കെതിരെ കേസെടുത്തത്. മതവിശ്വാസത്തെ അവഹേളിക്കാൻ ശ്രമിച്ചെന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴി മതവികാരം വ്രണപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചെന്നുമെന്ന് ആരോപിച്ചാണ് കോട്ടയം തൃക്കൊടിത്താനം സ്വദേശി ആർ രാധാകൃഷ്ണ മേനോൻ രഹ്നയ്ക്കെതിരെ പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലെ തീപ്പൊരിയായിരുന്ന രഹ്ന ഫാത്തിമ പുറത്തു കാണിച്ചിരുന്ന ധൈര്യമെല്ലാം ജയിലിലെത്തയുടെ കൈമോശം വരികയായിരുന്നു. പത്തനംതിട്ട സി ജെ എം കോടതി ജഡ്ജിയുടെ വീട്ടിൽ രാത്രി എത്തിക്കുന്നതുവരെ ഇതൊക്കെ പുല്ലാണെന്ന് പറഞ്ഞ് ചിരിച്ചിരുന്ന രഹ്ന 14 ദിവസം റിമാൻഡിലാണെന്ന് ജഡ്ജി വിധിച്ചതോടെ പൊട്ടിക്കരയുകയായിരുന്നു. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഇനി ആവർത്തിക്കില്ല എന്നും പറഞ്ഞെങ്കിലും ജഡ്ജി അത് പരിഗണിച്ചില്ല. കൊട്ടാരക്കര ജയിലിലെത്തിച്ചപ്പോഴും രഹ്നയുടെ കരച്ചിൽ തുടർന്നിരുന്നു. സഹതടവുകാർ കൂക്കി വിളിച്ച് അപമാനിക്കുക കൂടി ചെയ്തതോടെ രഹ്നയുടെ നില തെറ്റുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് രഹ്ന മൗനത്തിലായിരുന്നു. പത്തനംതിട്ട CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളം പാലാരിവട്ടത്തെ BSNL ഓഫീസിലെത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. BJP സംസ്ഥാന സമിതി അംഗം B രാധാകൃഷ്ണ മേനോനാണ് രഹ്നയ്ക്കെതിരെ ഒക്ടോബർ 20 പത്തനംതിട്ട പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് രഹ്ന ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല. ഇതിനുശേഷവും രഹ്നയെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാധാകൃഷ്ണ മേനോൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് പരിഗണിക്കാനിരിക്കവെയായിരുന്നു അറസ്റ്റ് നടന്നത്. അറസ്റ്റ് ചെയ്ത പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച രഹ്നയെ BJP മഹിളാ മോർച്ച പ്രവർത്തകർ കൂക്കി വിളിച്ചാണ് വരവേറ്റത്. സ്ത്രീപ്രവേശനത്തിന് വേണ്ടിയാണ് തന്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് ചുംബന സമരത്തിലൂടെയാണ് രഹ്ന ആക്ടിവിസത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ നിഷേധിച്ചതോടെ റിമാൻഡ് കാലം അത്രയും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് രഹ്നയ്ക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.